തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് തരപ്പെടുത്തി കിട്ടാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളിലെ ചിലർ നടത്തുന്ന ചക്കളത്തി പോരാട്ടങ്ങൾ കണ്ടാൽ തല കുനിച്ചു പോകും. അത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. അധികാരത്തോടുള്ള ആർത്തി, പ്രായം എത്രയായാലും ഞാൻ വീണ്ടും മത്സരിക്കും, എന്നെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരത്തോടുള്ള ആർത്തി അവർ വ്യക്തമാക്കുന്നു. ചിലരാകട്ടെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ ഒരു സീറ്റിൻ്റെ പേരിൽ തള്ളിപ്പറയുന്നു. മറ്റു ചിലരാകട്ടെ വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എതിർപക്ഷത്തേക്ക് ചാടിപ്പോയി അവിടെ നിന്ന് പഴയ പ്രസ്ഥാനത്തെ തെറിവിളിക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് ഇത്തരം യാതൊരു തരത്തിലെ കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത, അധികാരം മാത്രം ആഗ്രഹിക്കുന്ന, അധികാരത്തെ മാത്രം പ്രണയിക്കുന്ന രാഷ്ട്രീയക്കാരെ. അതിൽ നിന്ന് വ്യത്യസ്തനാവുകയാണ് ഇ പി ജയരാജൻ. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. ഇ പി ജയരാജൻ ഇന്ന് ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ഇനി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ്. ഇ പി ജയരാജൻ എവിടെ നിന്നാലും വിജയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് ഇ പി ജയരാജൻ പറയുന്ന കാര്യം, എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പ്രായമായി വരുന്നു. രണ്ട്, നിരവധി രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. മൂന്നാമത്തേത്, പഴയതുപോലെ ഓടി നടന്നൊന്നും എനിക്ക് വോട്ടർമാരെ കാണാനോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിനോ ഒന്നും പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതി അല്ല എൻ്റേത്. അതുകൊണ്ട് ഞാൻ ഇനി മത്സര രംഗത്തേക്ക് ഇല്ല. ഇത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഈ തീരുമാനം ഞാൻ പാർട്ടിയെ അറിയിക്കുകയും ചെയ്യും. ഇനി ഒരു പക്ഷേ പാർട്ടി നിർബന്ധിക്കുകയാണെങ്കിൽ പോലും എനിക്ക് അതിന് പറ്റുന്നില്ല. കാരണം എനിക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്, പ്രായമായി വരുന്നു. അതുകൊണ്ട് ഞാൻ സ്വമേധയ പിൻവലിഞ്ഞ് മാറുകയാണ്. ഇങ്ങനെ ഏത് നേതാവാണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇ പി ജയരാജൻ അല്ലാതെ മറ്റ് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രം കാണും ഇത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും പിന്നീട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് നമുക്കുള്ളത്. അത് ബി ജെ പിയിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, സി പി എമ്മിലുണ്ട്. സി പി എമ്മിലെ നേതാവിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഇ പി ജയരാജൻ്റെ കാര്യം. തീർച്ചയായും ഇത്തരം നിലപാടുകൾ നല്ലതാണ്. ജനാധിപത്യത്തെ അത് മുന്നോട്ട് നയിക്കും. കാരണം ഞാൻ ഇല്ലെങ്കിൽ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് കരുതി നടക്കുന്ന നിരവധി പേരുണ്ട്. അവർക്കിടയിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ വ്യത്യസ്തരാവുകയാണ്. ഒരു സന്യാസി എന്ന നിലയിൽ നിരവധി പേർ, അത്തരം ഒരു സന്യാസത്തോട് ഉപമിക്കാവുന്ന തരത്തിൽ അധികാരത്തോടുള്ള വ്യാമോഹം ഇല്ല, അതേപോലെ തന്നെ ആർത്തിയില്ല, ഒന്നുമില്ലാതെ ഉള്ള ബി ജെ പി നേതാക്കളുണ്ട്. ഈ പറഞ്ഞ ജയരാജനെ പോലെയുള്ള സി പി എമ്മിലെ നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർക്കാണ് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത്, അവരിലാണ് നമ്മുടെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. കാരണം അവർ നിസ്വാർത്ഥരായിട്ടുള്ള സേവനമാണ് നാടിന് വേണ്ടി ചെയ്യുന്നത്. അവർ അധികാരം കിട്ടിയാൽ അതിനെ സ്വന്തം ആഗ്രഹത്തിന് അനുസരിച്ച് വളർത്തിയെടുക്കാതെ അത് ജനങ്ങൾക്ക് വേണ്ടി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായും സ്വയം വിരമിക്കൽ എല്ലാവർക്കും നല്ലതാണ്. ജനാധിപത്യത്തിൽ അത് ഇ പി ജയരാജൻ അങ്ങനെ ഒരു മാതൃക കാട്ടിയിരിക്കുകയാണ്. ഒരു പ്രായം കഴിയുമ്പോൾ പിന്നീടും കിടന്ന് ഈ സീറ്റിന് വേണ്ടിയിട്ടുള്ള കടിപിടി, അതിനുവേണ്ടിയുള്ള യുദ്ധങ്ങൾ, അതിനുവേണ്ടിയുള്ള പാരവെപ്പ്, അതെല്ലാം മാറ്റിയിട്ട് സ്വസ്ഥമായി ഞാൻ ഇനി ഇല്ല, എൻ്റെ ഞാൻ പാർട്ടി എനിക്ക് തന്ന എല്ലാ ചുമതലകളും ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു, എനിക്ക് ഒരു വിശ്രമത്തിൻ്റെതായിട്ടുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, നിരവധി രോഗങ്ങളുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ജനാധിപത്യപരമായിട്ടുള്ള മത്സരത്തിലേക്ക് ഇല്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത്, രണ്ട് ടേമും ഞാൻ കഴിഞ്ഞു, മന്ത്രിയായി, ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പാർട്ടി പറഞ്ഞാൽ പോലും സി പി എമ്മിൻ്റെ കാര്യമറിയാമല്ലോ, അതൊരു കേഡർ സംവിധാനമാണ്, പാർട്ടി പറയുന്നതാണ് അണികൾ അനുസരിക്കേണ്ടത്. പക്ഷേ ഇ പി ജയരാജൻ പറയുന്നു അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ തൻ്റെ ആരോഗ്യസ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കും, തനിക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ശേഷി കുറവാണ്, അതുകൊണ്ട് താൻ ഇത്തരം പരസ്യമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും ഞാൻ പൂർണ്ണമായി മാറി നിൽക്കുകയാണ് എന്ന് പറയാനുള്ള ആർജവം ഈ കാലഘട്ടത്തിൽ ഒരു നേതാവ് പറയുകയാണെങ്കിൽ, കാട്ടുകയാണെങ്കിൽ, തീർച്ചയായും അത് ഏത് പാർട്ടിക്കാരനായിക്കൊള്ളട്ടെ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് തീർച്ചയായും നൽകേണ്ടിയിരിക്കുന്നു. കാരണം ആർത്തി കുറയുന്നവരാണ് ഇങ്ങനെയുള്ളവർ. അവർ ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിയിലുമുണ്ട്. ജയരാജൻ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരം ആൾക്കാർ, അധികാരത്തോട് ആക്രാന്തമില്ലാത്തവർ എല്ലാ പാർട്ടിയിലുമുണ്ട്. അവർക്ക് വേണ്ടിയാവട്ടെ നമ്മുടെ കൈയടി.